ധന്യ, ഈ അടിച്ചു പൊളിച്ച് ജീവിക്കുക അല്ലെങ്കിൽ ലക്ഷറി ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. അതിൽ താല്പര്യമില്ലാത്ത കുറേ ആളുകളൊക്കെ ഉണ്ടാവും, അത് വല്ല സ്പിരിച്വൽ പാതയിലൂടെയൊക്കെ പോകുന്ന ആളുകളായിരിക്കും എന്നെപ്പോലെയൊക്കെയുള്ള. അപ്പോൾ രാവിലെ തന്നെ വന്നിരുന്ന് തള്ളാതടയിൽ. അപ്പോൾ അങ്ങനെ അടിച്ചു പൊളിച്ച് സമ്പാദിക്കുന്നതിൽ കൂടെ ജീവിക്കുക എന്നുള്ളതല്ലാതെ ആരെയും കൈയിട്ട് വരി മോട്ടിച്ച് ജീവിക്കണം ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഞാൻ. അല്ല, ലക്ഷറി ആയിട്ട് ജീവിക്കുക, നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ ലക്ഷറി ആയിട്ട് ജീവിക്കുക എന്ന ആഗ്രഹമൊക്കെ നമുക്കുണ്ടാവും. കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതെ, പക്ഷേ ചില ആളുകൾക്ക് എന്താണ് ലക്ഷറി ആയിട്ട് ജീവിക്കണം, പക്ഷേ ഇവർക്ക് അതിനുള്ള എന്താണ് ധനം ഇല്ല അല്ലെങ്കിൽ വരുമാനം ഇല്ലെങ്കിൽ മോഷണം നടത്തുക എന്ന് പറയുന്ന ഒരു പുതിയ കലാപരിപാടിയായിട്ട് ചിലർക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങുന്നത് അത്യാവശ്യം പ്രശസ്തരായ ആൾക്കാരാണെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആളുകൾക്കും പോലീസിനും ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം കൊല്ലത്ത് ഒരു ഇൻസ്റ്റഗ്രാം താരം പിടിയിലായിട്ടുണ്ട്. അത് പുള്ളിക്കാരത്തിൽ ചെയ്തത് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം ഒന്ന് മോഷ്ടിച്ചു, പിന്നീട് ആ സമയത്ത് പോലീസിനത് തെളിയിക്കാൻ കഴിഞ്ഞില്ല, പിന്നീട് വേറൊരു സ്വന്തം കുടുംബത്തിൽ തന്നെ കയറിയിട്ട് എന്താണ് മോഷണം നടത്തി. അപ്പം കള്ളം കപ്പലിൽ തന്നെ എന്ന് മനസ്സിലായി, CCTV വഴി കണ്ടു. അപ്പം പിടിയിലായി, രണ്ട് മോഷണവും ഞാൻ തന്നെയാണ് നടത്തിയെന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇതിൻ്റെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, 100,000 രൂപ വിലയുള്ള ഫോണ് മേടിക്കണം, അതിനപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളും നടക്കണം. ചിലപ്പോൾ എല്ലാ ദിവസവും ഇവിടെ കൊല്ലത്തു നിന്ന് ഇവിടെ ലുലു മാളിലൊക്കെ വന്നൊന്ന് കറങ്ങണം, ഇതൊക്കെ ആയിരിക്കും ഇവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത്. എന്തായാലും ഈ കൊല്ലത്താണ് ഈ ഒരു ഇൻസ്റ്റഗ്രാം താരം പിടിയിലായിട്ടുള്ളത്. അത് ഇങ്ങനെ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഒരു അപകടമൊക്കെ പറ്റി, അല്ലെങ്കിൽ വിശക്കുന്നു ഒരു ഇപ്പം ഭക്ഷണം എടുത്ത ഒന്നും പറയാനില്ല, എനിക്ക് ഞാനൊന്നും പറയില്ല അതിന്. പക്ഷെ ഒരു അപകടം പറ്റി, എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ കിടപ്പിലാണ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇത്ര പൈസ അടയ്ക്കണം, ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയൊരു പൈസ എടുത്തോ എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. പക്ഷെ അവർക്ക് നമുക്കൊരു ഇളവ് കൊടുക്കാം, പക്ഷേ ഇത് വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ തട്ടമിട്ട സുന്ദരി, ഞാൻ അത്തരക്കാരെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടി, 26 വയസ്സാണ് പ്രായം, മുബീന എന്നാണ് പേര്. റീൽസിലൊക്കെ തട്ടമിട്ട് നല്ല രീതിയിൽ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു അതിസുന്ദരിയായ പെൺകുട്ടി, 26 വയസ്സല്ലേ ഉള്ളൂ, വലിയ പ്രായമൊന്നുമല്ല. പക്ഷേ ഈ റീൽസൊക്കെ ഇട്ട് പണം വന്നു തുടങ്ങുമ്പോൾ 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000 എന്നുള്ള ആർത്തി ഉണ്ടല്ലോ മനുഷ്യന്. ആർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഒരു തരത്തിലും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇപ്പോൾ പണത്തിൻ്റെ ഒരു വരവ് കൃത്യമായി കയ്യിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം 500 രൂപ കിട്ടുന്ന ഒരാൾക്ക് പിറ്റേ ദിവസം പണിയെടുക്കുമ്പോൾ 600 കിട്ടും. അപ്പോൾ അയാൾ വിചാരിക്കും കുറച്ചുകൂടെ പണിയെടുക്കാം, നാളെ 700 കിട്ടും. അപ്പോൾ ഈ പണത്തിൻ്റെ ഒരു ആർത്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ടുകളോ അവൻ അനുഭവിക്കുന്ന ഒന്നും മനസ്സിലാക്കാൻ അവരുടെ ആവശ്യമില്ല. അവർക്ക് പണം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ അത് തന്നെയാണ്, നമ്മൾ പല റീൽസിലും കണ്ടിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ അവരൊക്കെ വലിയ താരങ്ങളാണ്. പക്ഷെ അവരുടെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ നമ്മൾ തന്നെ ഞെട്ടിക്കുന്ന കഥകളാണ് എന്നുള്ളത്. ഇപ്പോൾ മീശക്കാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്, ഒരു റീൽസൊക്കെ ചെയ്യുന്ന, കഞ്ചാവ്, പെണ്ണ് കേസ്, പിന്നെ ലഹരി ഉപയോഗം, പിന്നെ മോഷണം, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശസ്തി പിടിച്ചു പറ്റിയ ഒരാളാണ്, കുപ്രസിദ്ധി പിടിച്ചു പറ്റിയ ഒരാളാണ്. പിന്നെ ഉണ്ണി മൂന്ന് ജില്ലറിയൊന്നുമല്ല കഷ്ടപ്പെട്ടത്. അതെ അതെ അതെ, പെൺകുട്ടിയുടെ ഹരമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കേൾക്കുന്നത് ഭീമച്ചാൻ പെണ്ണ് കേസിൽ പെട്ട് ഇപ്പോൾ പുറത്തിറങ്ങി, അദ്ദേഹം ന്യായീകരണം ഒക്കെ നടത്തി. പിന്നീട് കടൽ മച്ചാൻ ആയിരിക്കാം, നമ്മൾ അറിയാത്ത പല കാരണങ്ങളും ഇവ കാണാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആത്യന്തികമായി ഒന്നേ ഉള്ളൂ, പണം, ആഡംബരം. കാരണം റീൽസ് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുമാനം കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊന്നും കാണാത്ത ലൈഫ് സ്റ്റൈലിലേക്കാണ് ഇവരൊക്കെ പോകുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പണം വരുന്നത്? യൂട്യൂബൊക്കെ ഇത്രയും പണം ഇവർക്ക് കൊടുക്കുന്നുണ്ട്, എന്താണ് ഇവരുടെ പണത്തിൻ്റെ സോഴ്സ്? ഇതൊന്നും അന്വേഷിക്കാൻ ആരും മെനക്കെടാറില്ല എന്നുള്ളതാണ്. കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കുറെ പുട്ടിയൊക്കെ വാരിത്തേച്ച് വരുന്നതെങ്കിൽ അവളുടെ ഫോളോവേഴ്സ് കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കാര്യം, കഴിഞ്ഞ December 14 മുബിനയുടെ ആദ്യ മോഷണം. തുടക്കം പരിശീലിച്ച് തുടങ്ങിയത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. മുബിനയുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് 7 പവൻ സ്വർണ്ണമാണ് അന്ന് കാണാതായത്. പക്ഷെ അന്ന് മുബിനയാണ് കള്ളിയെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കഴിഞ്ഞ മാസം 30, അതായത് എനിക്ക് തോന്നുന്നു September 30, കുമ്മിൾ കിഴു നിലയിലെ മുബീനയുടെ ബന്ധു വീട്ടിൽ, അതായത് ഭർത്താവിൻ്റെ സഹോദരി മുനീറയുടെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മാലയും
കുട്ടികളുടെ ആഭരണങ്ങളും അടക്കം 10 പവനോളം മുബീനെ കൈക്കലാക്കി. ഏറെ ദിവസം കഴിഞ്ഞാണ് ആഭരണങ്ങൾ കാണാനില്ല എന്ന് വീട്ടുകാർ അറിയുന്നത്. അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ആഭരണങ്ങൾ കാണാനില്ല എന്ന് കണ്ടപ്പോൾ അവർ വീട്ടിൽ CCTV ഉണ്ട്. അവർ CCTV പരിശോധിച്ചപ്പോഴാണ് മുബീനയാണ് മോഷണം നടത്തിയതെന്ന് പറയുന്നത്. ചോദ്യം ചെയ്യലിൽ 2 മോഷണങ്ങളെക്കുറിച്ചുമുള്ള കുറ്റം മുബീനെ സംബന്ധിച്ചു. അതായത് ആദ്യം സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് നടത്തിയ മോഷണവും പിന്നീടുള്ള മോഷണവും. മോഷണം മുതലിൽ 6 പവൻ സ്വർണ്ണാഭരണങ്ങൾ തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായ മുബീനയുടെ ഭർത്താവ് അടുത്തിടെയാണ് വിദേശത്ത് പോയത്. ആഡംബര ജീവിതം നയിക്കാനായിരുന്നു മോഷണം നടത്തിയതെന്നും 1 ലക്ഷം രൂപയിലധികം വരുന്ന മൊബൈൽ ഫോൺ വാങ്ങാനും പണം ആവശ്യമായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ വൈറൽ വീഡിയോ ചെയ്ത് ഏറെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് മുബീന. പക്ഷെ ഇപ്പോ ഇനി ജയിലിൽ കിടന്ന് അവിടുത്തെ വിശേഷങ്ങൾ അതും കൂടെ വേണം വരുന്നത് അല്ലേ? ഈ ജയിലില് മൊബൈൽ ഫോൺ, ജയിലിലെ വിശേഷങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് ജയിൽ അല്ലേ? അവിടുത്തെ രാവിലെ എണീക്കുമ്പോഴുണ്ടാവുന്ന കാര്യങ്ങള്, പിന്നെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊക്കെ കാണാൻ ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഗോതമ്പുണ്ടയാണോ അതോ നല്ല ഭക്ഷണം കൊടുക്കുന്നു, പല സംശയങ്ങളും ആളുകൾക്കുണ്ട്. അല്ല, അങ്ങനെ സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അപ്പൊ നല്ല ഫുഡാണ് കൊടുക്കുന്നത്, അപ്പോ അതൊക്കെ എടുത്തിടാവുന്നതാണ്. പക്ഷെ ഞാൻ അതല്ല തന്നെയാ ചിന്തിക്കുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ മോഷണം നടന്നു, ഒന്ന് സുഹൃത്തിന്റെ വീടാണ്, ആലോചിക്കണം, അവിടെ തന്നെ വിവരക്കേടാണ് ചെയ്തത്. രണ്ടാമത്തത് സ്വന്തം ബന്ധു വീട്ടിൽ, അതായത് CCTV ക്യാമറയുള്ള ഒരു വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, സ്വർണം മോഷ്ടിക്കും. ആ വീട്ടിൽ CCTV ക്യാമറ ഇല്ലെങ്കിലോ? അല്ല, ഞാനൊന്ന് ആലോചിച്ചോട്ടെ, ഇല്ലെങ്കിൽ മറ്റെവിടെ നിന്നൊക്കെ ആയിരിക്കും മോഷണം നടക്കുന്നത്? ശരിയാണ്, എവിടെ നിന്നൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടെണ്ണം മാത്രമേ തെളിവുണ്ടാവും. പക്ഷേ വിവരവും ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ഇൻസ്റ്റഗ്രാമിൽ റീലിടുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പോലും ഈ പണത്തോടുള്ള അമിതമായ ആർത്തിയുണ്ട്. അതായത് എനിക്ക് ലക്ഷറി ആയിട്ട് ജീവിക്കണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം, അത് എല്ലാവരുടെയും അവകാശമാണ് നന്നായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി മോഷ്ടിക്കാൻ പോകുന്ന സമയത്ത് പോലും അതിനെ, നമ്മുടെ ബുദ്ധിയെ പോലും, നമ്മുടെ ഇത് പിടിക്കപ്പെടും എന്നുള്ള ആ ഒരു വിവേകത്തെ പോലും മറച്ചു കളയുന്ന രീതിയിലേക്ക് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അടക്കാ രാജുവിനെയൊക്കെ തൊഴേണ്ട ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. അപ്പം സിസ്റ്റർ അഭയ കേസിൽ ഈ അടക്കാ രാജു എന്താണ് ആ ഒരു മോഷണം നടത്താൻ പോയ സമയത്ത് അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയിട്ട് വല്ല അടക്കയോ സാധനമൊക്കെ മോഷ്ടിക്കുന്ന ഒരു പാവ മനുഷ്യനാണത്. അങ്ങനെ പോയ സമയത്താണ് ഈ അഭയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുന്നത്. അദ്ദേഹം കോടതി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇതെങ്ങനെ കണ്ടു എന്ന് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോൾ ഞാൻ കക്കാൻ പോയപ്പോൾ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അന്ന് അത് അവിടെ കക്കാൻ പോയി എന്നുള്ളതിന് എന്ത് തെളിവുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള വക്കീൽ, എനിക്ക് വേറെ ബഹുമാനമുള്ള രാമൻപിള്ള സാറാണ് പ്രതിവാദത്തിന് വേണ്ടി ഹാജരായത്. അപ്പോൾ അടക്കാരാജു തിരിച്ചു ചോദിച്ചത്, ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിന് എന്താണ് നിങ്ങളുടെ കയ്യിൽ തെളിവ്? അതായത് നിങ്ങളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ട്. നമ്മളൊരു മോഷണം നടത്തി പശ്ചാത്തപിച്ച് നല്ല മനുഷ്യന്മാരായി മാറുന്ന ഒരുപാട് ആളുകളെ, ഇപ്പോൾ വാഗ്മീകി പോലും എന്താണ് ഒരു കള്ളനും കൊലപാതകയുമായ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടുകൊള്ളക്കാരനായിരുന്നു. കുടുംബം പാപം ഏറ്റെടുക്കില്ല എന്ന് കണ്ടപ്പോൾ രാമരാമ ജപിച്ച് മഹാത്മാവായി മാറിയ ആളുകളൊക്കെയുണ്ട്. അതെ, താൻ തന്നെ അനുഭവിക്കണം. മാത്രമല്ല നമ്മുടെ ജയിലുകൾ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ജയിലുകളിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ജയിലുകളുടെ കാര്യം എന്ന് പറയുന്നത് അവരെ നന്നാക്കുക എന്നുള്ളതാണ്. അതായത് പശ്ചാത്തപിക്കാൻ അവർക്ക് സമയം കൊടുക്കുക, എന്നിട്ട് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നുണ്ട്. പല, ഇത് മാത്രമല്ല, മയക്കുമരുന്നിന് വേണ്ടി മോഷണങ്ങൾ നടക്കുന്നുണ്ട്, കാമുകിക്ക് പലതും വാങ്ങി കൊടുക്കാൻ വേണ്ടി മോഷണം നടക്കുന്നുണ്ട്, അതുപോലെ ഇത്തരം പലതരത്തിൽ ഇപ്പം ധാരാളമായി ഒറ്റയടിക്ക് ഈ ഇൻസ്റ്റഗ്രാം റീലൊക്കെ ചെയ്ത് പൈസ വരികയും പിന്നീട് അത് നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഈ അടുത്ത് ഒരു 2 ദമ്പതിമാർ സെല്ലു ഫാമിലി, വളരെ എനിക്ക് തോന്നുന്നു അവർ അത്രയും ദയനീയമായ അവസ്ഥയിലാണ്. അവരാരെയും മോഷ്ടിക്കാനൊന്നും പോയില്ല, അവർ ആത്മഹത്യ ചെയ്തു. നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ അറിയില്ലായിരുന്നു ഇത്രയും വലിയ പ്രശ്നമുണ്ട് എന്ന് അറിയില്ലായിരുന്നു പറഞ്ഞു. കാരണം ഇത്രയും ഒരു പൈസ വന്നിട്ട് പെട്ടെന്ന് അത് ബ്ലോക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് അല്ലേ? അത് ഭയങ്കര തീർച്ചയായിട്ടും ഇത്തരം യൂട്യൂബർമാർ നമ്മുടെ മുന്നിൽ വന്ന് കളിയും ചിരിയും നടത്തുമ്പോൾ ഇവരുടെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മളൊരിക്കലും, ചിലർ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും, അവരുടെ ഒരു ആ ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മുബീനെ പോലെയുള്ളവർ ആഡംബര ജീവിതം നയിക്കാനാണ് ഇത്തരം മോഷണങ്ങൾ നടത്തുന്നത് എന്നുള്ളത്. അതുകൊണ്ട് മൊബൈലിൽ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ചും കമൻ്റ് ഇട്ടും ഒക്കെ പോകുന്നവരോട് അവരുടെ
ഇത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരെ ഫോളോ ചെയ്യാവുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഒരു ദിവസം കണ്ട് ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആളുകളും അവരുടെ പുറത്താണ്, എന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മറ്റൊരുത്തൻ കഷ്ടപ്പെട്ട് അവന്റെ വേർപ്പ് ചോരയാക്കി ഉണ്ടാക്കിയെടുത്ത സ്വത്തുക്കൾ അല്ലെങ്കിൽ ധനം എടുക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ഇത്തരം ലക്ഷറി ജീവിതത്തിന് വേണ്ടിയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനുമില്ല.